ഇന്ധനവില കുറയ്ക്കില്ലെന്ന് ആവർത്തിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിന് ആനുപാതികമായി സംസ്ഥാനം കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷമായി കേരളം നികുതി കുറച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 13 തവണ നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇന്ധനവിലയിൽ കേരളത്തിൽ യാതൊരു ഇളവും നൽകില്ലെന്ന നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചതിന് ആനുപാതികമായി കേരളവും കുറച്ചിട്ടുണ്ട്. ആനുപാതികമായി നികുതി കുറയ്ക്കേണ്ട എന്ന തീരുമാനം കേരളത്തിന് സ്വീകരിക്കാമായിരുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു. 2 രൂപ 30 പൈസ കുറഞ്ഞു, എന്താ അവിടെ കുറയ്ക്കുമ്പോൾ അങ്ങ് സന്നദ്ധാനെ കുറഞ്ഞു പോകുന്നതാണോ? അത് ഇവിടെ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടോ കുറയുന്നത്? ഇല്ല, ഞങ്ങൾ ആ 10 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇവിടെ നിർത്താം. കഴിഞ്ഞ 6 വർഷമായി സംസ്ഥാനം നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 13 തവണയാണ് നികുതി വർദ്ധിപ്പിച്ചത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയത്തും ഉമ്മൻചാണ്ടി സർക്കാർ നികുതി വർദ്ധിപ്പിച്ചെന്നും ധനമന്ത്രി വിശദീകരിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ സമയത്ത് എന്താ ചെയ്തെന്നറിയോ? 13 തവണയാണ് പെട്രോളിന്റെ നികുതി വർദ്ധിപ്പിച്ചത്. എൻ്റെ ഈ 13 തവണ വർദ്ധിപ്പിച്ചതിൻ്റെ രേഖയുണ്ട്. ഇതിനകത്ത് കൃത്യമായ കണക്കുണ്ട്. ഓരോ തവണയും എത്ര രൂപ വെച്ചാണ്, എത്ര ശതമാനം വെച്ചതാണ് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ സർചാർജിന്റെ പേരിലാണ് ഇന്ധന നികുതി ഈടാക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ധനമന്ത്രി പറഞ്ഞു. കേന്ദ്രം കുറച്ചതിനാനുപാതികമായി വില കുറച്ചപ്പോൾ തന്നെ 400 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടം കേരളത്തിനുണ്ടാകും. ഇന്ധന നികുതി കുറച്ച കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിലൂടെ BJP സർട്ടിഫിക്കറ്റ് നൽകുകയാണോ കേരളത്തിലെ കോൺഗ്രസ് എന്നും ധനമന്ത്രി ചോദിച്ചു. ജനം, തിരുവനന്തപുരം.